FC Barcelona 2, Mallorca 2. Mallorca home match in Barcelona. Pitch was not in the best condition. Or the Maday Metro and I know, pitch in the condition is really low. അതൊന്നും ഒരു ഫാക്ടറല്ല. ഇന്നലത്തെ ബാഴ്സലോണയുടെ മാച്ച് നോക്കുകയാണെങ്കിൽ ബാഴ്സലോണ രണ്ട് സ്റ്റുപ്പിഡ് രണ്ട് സില്ലി ഗോൾസാണ് കൺസീഡ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ പറ്റത്തില്ല. മാച്ചിലെ ചില സിറ്റുവേഷൻസിൽ ഇങ്ങനെ സ്വിച്ച് ഓഫ് ചെയ്യാൻ ബാഴ്സലോണയ്ക്ക് പറ്റത്തില്ല. ബാഴ്സലോണ ഷുഡിൻറ്റ് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആകാൻ പറ്റത്തില്ല. രണ്ട് സിമ്പിൾ സില്ലി എറർ ഗോൾസാണ് കൺസിഡ് ചെയ്തിരിക്കുന്നത്. സോ മയോർക്കയിൽ നമുക്കറിയാം ലോ ബ്ലോക്ക് കളിക്കുന്ന ടീമാണ്. അവർ 16th സ്പോട്ടിൽ ലീഗിലുള്ള ടീമാണ്. കൂടാതെ ഇന്നലെ നമ്മൾ നോക്കുകയാണെങ്കിൽ സെൽട്ട ബിഗോയുടെ അത്രയും സ്റ്റേബിൾ അല്ല അവരുടെ ലോ ബ്ലോക്ക്. ബാഴ്സലോണയ്ക്ക് ഇഷ്ടം പോലെ സ്പേസസ് ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ എന്നുള്ള ആവശ്യത്തിന് അധികം സ്പേസസ് പല അവസരങ്ങളിലും കിട്ടുന്നുണ്ടായിരുന്നു. നമ്മൾ എക്സ്പ്ലോയിറ്റ് പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല. സോ ഇന്നലെ ഫസ്റ്റ് ഗോളാണെങ്കിലും സെക്കൻഡ് ഗോളാണെങ്കിലും സെക്കൻഡ് ഗോളൊക്കെ എന്താണ് സ്വിച്ച് ഓഫ് ആവാണ് ഡിഫൻസ്. ജസ്റ്റ് അവർ ഗോൾ കീപ്പർ ലോങ് ബോൾ എടുത്തു, ബാഴ്സലോണയുടെ ഹൈലൈൻ ബ്രേക്ക് ആവുന്നു, ഡിഫൻസ് സ്വിച്ച് ഓഫ് ആവുന്നു. സോ ബാഴ്സലോണ ഇന്നലെ സാവി ചേഞ്ച് വരുത്തിയാൽ ഞാൻ ഒന്നും കിട്ടാൻ പറ്റില്ല. ലെവൻഡോസ്കിക്കും ഉണ്ടെങ്കിലും ഡിസേർവിംഗ് ഞാൻ റെസ്റ്റ് കൊടുക്കണം. ചാമ്പ്യൻസ് ലീഗ് മാച്ചസ് വരുവാണ്, എൽ ക്ലാസിക്കോസ് വരുവാണ്. സോ അവർക്ക് ഡിസേർവിംഗ് ഞാൻ റെസ്റ്റ് കൊടുക്കണം. കൂടാതെ ഫെറാൻ ടോറസിന് വീണ്ടും പ്രൂവ് ചെയ്യാനായിട്ടൊരു അവസരം അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുകയാണ്. റഫീന വീണ്ടും ഒരു എക്സലന്റ് പെർഫോമൻസോ. ഇന്നലത്തെ മാച്ചിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ അറോഹോ ഇനിഗോ മാർട്ടിനസോ ക്രിസ്ത്യൻസിനും കുണ്ടയ്ക്കും റിസൾട്ട് വേണം. പക്ഷേ നമുക്കറിയാം അറോഹോ മാച്ച് പിറ്റിലോട്ടായി വരുന്നേ ഉള്ളൂ ഇഞ്ചറിക്ക് ശേഷം വന്ന്. കൂടാതെ ഇനിഗോ മാർട്ടിനസ് നമ്മുടെ ഫോർത്ത് ചോയ്സ് സെൻറ്റർ ബാക്കാണ്. സോ പുള്ളീനെ പരീക്ഷിച്ചു. സോ ടീമിൻ്റെ ഓവറോൾ പെർഫോമൻസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ വി ഹാഡ് ചാൻസസ് ടു സ്കോർ. മയോർക്ക സെൽട്ടവികോട് അത്രയും പ്രോപ്പറായിട്ടുള്ള ഒരു ലോ ബ്ലോക്ക് കളിക്കുന്ന പ്രോപ്പറായിട്ടുള്ള ഒരു ഷേപ്പുള്ള ടീമല്ലായിരുന്നു. അവർ സ്പേസ് തരുന്നുണ്ടായിരുന്നു, ബാഴ്സലോണ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഫെറാൻ ടോറസിന് ഫസ്റ്റ് ഹാഫിൽ രണ്ട് സൂപ്പർ ചാൻസസ്. റഫീന ഒരു സൂപ്പർ രക്ഷയില്ലാത്ത ബോൾ അദ്ദേഹം സ്കോർ ചെയ്തു. കൂടാതെ ഫസ്റ്റ് ഹാഫ് 44 മിനിറ്റിന് പറ്റുമൊക്കെ അദ്ദേഹത്തിനൊരു സൂപ്പർ റൺ ഉണ്ടായിരുന്നു. ബേസ്റ്റ് ഓഫ് പേസ് ത്രൂ ഹാർഡ് വർക്ക് എല്ലാം ചെയ്തു, ആ സ്പീഡ് എടുത്തു, ഫിസിക്കലി ആ ഡിഫൻഡറിനെ മാറി കടന്നു. അടിപൊളിയായിട്ട് ബോൾ ഒരു പ്രോഗ്രസ് ആ ഒരു ബേസ്റ്റ് ഓഫ് സ്പേസ് കാണിച്ചു. പക്ഷേ ഫിനിഷിംഗ് മാത്രമില്ലായിരുന്നു. അതുപോലെ തന്നെ ജോ ഫെലിക്സിൻ്റെ ചാൻസ് ഉണ്ടായിരുന്നു. ജോ ഫെലിക്സിൻ്റെ സെക്കൻഡ് ഹാഫിൽ ഒരു ഷോട്ട് ബാറി തട്ടിപ്പോയി. രണ്ട് തവണയും ബാഴ്സലോണ പുറകെ പോയതിന് ശേഷമാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ അവർ സ്കോർ ചെയ്തു, ബാഴ്സലോണ തിരിച്ച് റഫീനയിലൂടെ അടിച്ചു. രണ്ട് സെക്കൻഡ് ഹാഫ് തുടക്കത്തിൽ തന്നെ അവർ സ്കോർ ചെയ്തു, തിരിച്ച് ബാഴ്സലോണ ലോപ്പസിലൂടെ അടിച്ചു. സോ ഈ ഫെർമിൻ ലോപ്പസിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഗോൾ അടിച്ച റഫീനാണ്, സെക്കൻഡ് ഗോളിന് അസിസ്റ്റ് പ്രൊവൈഡ് ചെയ്ത റഫീനാണ്. ലെവൻഡോസ്കിൻ്റെ നല്ലൊരു ഓഫ് ദ ബെഞ്ച് വന്നിട്ട് നല്ലൊരു ഫേക്ക് ഡമ്മി ഉണ്ടായിരുന്നു. സോ ഈ ഫെർമിൻ ലോപ്പസ് ഒരു ഡയമണ്ട് പോലെ തോന്നുന്നുണ്ട്. പുള്ളിക്കൊരു ഗോൾ സ്കോറിംഗ് നാച്ചുറൽ ഇൻസ്റ്റിങ്ക് ലോപ്പസിന് മേലുണ്ടെന്ന്. ആ പിച്ച് ഇറങ്ങുമ്പം അദ്ദേഹം സ്കോറിംഗ് പൊസിഷൻസിൽ എത്തുന്നുണ്ട്, അദ്ദേഹം സ്കോർ ചെയ്യണം. അതേ ഇറങ്ങുമ്പോൾ ഒരു ത്രെട്ട് ഫെർമിൻ ലോപ്പസ് ഇറങ്ങുമ്പോൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അവർ നല്ലതാണ്. സാവി ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ ക്യാൻ ബി എ ഗ്രേറ്റ് അസറ്റ് ഫോർ അസ്. സോ ഇന്നലെ ഗ്യാവിനെ കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. സോ ഗ്യാവിനെ കോൾ ഔട്ട് ചെയ്യരുത്. പുള്ളിക്ക് ഇന്നലെ അദ്ദേഹത്തിന് ബെസ്റ്റ് പെർഫോമൻസ് അല്ലായിരുന്നു, കുഴപ്പം എന്ന് പറഞ്ഞാൽ ടെറിബിൾ എന്ന് പറയുന്നത്, എന്നാലും നേരത്തെ ബെസ്റ്റ് പെർഫോമൻസ്. പക്ഷേ അത് അദ്ദേഹത്തിന് കുഴപ്പമില്ല. ഗ്യാവി ഈസ് എ ഡയമണ്ട് ഫോർ അസ്. ഗ്യാവി ഒരു സ്പെഷ്യൽ പ്ലെയറാണ്. സോ ഇങ്ങനത്തെ മാച്ചസ് വരും, എപ്പോഴും 100/100 നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഗുണ്ടവൻ ഷുഡ് ഡു മോർ. ഗുണ്ടവൻ കുറച്ചുകൂടെ ചെയ്യണം. പക്ഷേ ഇന്നലത്തെ മാച്ച് നമ്മൾ കൊണ്ടുവരാൻ കോൾ ഔട്ട് ചെയ്യുന്നത് ശരിയല്ല. അതായത് ടീമായിട്ട് അഡാപ്റ്റ് ആവണം. അതിന് മുമ്പത്തെ മാച്ചിലൊക്കെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. ഫെറാൻ ടോറസ് കിട്ടുന്ന അവസരങ്ങൾ മുതലെടുത്തേ പറ്റും. ഈ ക്യാവി സൂപ്പർ സബ് റോളിലോട്ട് മാറാനാണ് അദ്ദേഹത്തിന് ഇഷ്ടമെങ്കിൽ കിട്ടുന്ന അവസരം അദ്ദേഹം മുതലെടുത്തേ പറ്റും. നമ്മൾ നോക്കുകയാണെങ്കിൽ ജോ ഫെലിക്സും ഫെറാൻ ടോറസും തമ്മിൽ ഇന്നലെ ചെറിയൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പൊസിഷൻ. ഇടയ്ക്ക് ജോ ഫെലിക്സ് സെൻറ്ററിലോട്ട് വരുന്നു, ഫെറാൻ ലെഫ്റ്റിലോട്ട് വന്നു, ഫെറാൻ സെൻറ്ററിൽ നിൽക്കുന്നു, ജോ ഫെലിക്സ് ലെഫ്റ്റിൽ നിന്ന് ഇൻവേർട്ട് ചെയ്യുന്നു. സോ ജോ ഫെലിക്സ് ആൻഡ് ലെവൻഡോസ്കി, ജോ ഫെലിക്സ് ആൻഡ് ലെവൻഡോസ്കി പോലത്തെ ഒരു കണക്ഷൻ അഥവാ ആ ഒരു സ്റ്റെബിലിറ്റി ജോ ഫെലിക്സ് ആൻഡ് ഫെറാൻ ടോറസ് നമ്മൾ കാണുന്നില്ല. മേ ബി ഇൻ ഫ്യൂച്ചർ അവർ ഡെവലപ്പ് ചെയ്യായിരിക്കും. ബട്ട് ഫോർ ജോ ഫെലിക്സ് ടു ഓപ്പറേറ്റ് ബെറ്റർ, ഐ തിങ്ക് ലെവൻഡോസ്കി ഗോൾ ഓപ്പറേറ്റ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. പിന്നെ റഫീനേനെ ഞാൻ എടുത്തു പറയും, ആളുടെ വർക്ക് റേറ്റ് ഒരു രക്ഷയില്ല. ഈ ഡെംബലിനെ നിർത്തിയിട്ട് റഫീനേനെയൊക്കെ വിൽക്കാനായിട്ട് നോക്കിയെന്നൊക്കെ പറഞ്ഞ് റൂമറുകളുണ്ടായിരുന്നു ആ സീസൺ ബാഴ്സലോണസും. എന്ത് കണ്ടിട്ടാണ് ഡെംബലിനെ കഴിഞ്ഞ 5 വർഷം കൊണ്ട് പ്രൊവൈഡ് ചെയ്തതിനേക്കാളും ഈ റഫീനെ കഴിഞ്ഞ 1.5 വർഷം കൊണ്ട്, ഒരു സീസൺ കൊണ്ട് തന്നെ അദ്ദേഹം പ്രൊവൈഡ് ചെയ്തു. കൂടാതെ ഇപ്പോഴത്തെ അദ്ദേഹത്തിൻ്റെ വർക്ക് റേറ്റ് ഉണ്ട്. ജോ ഫെലിക്സും ലെവൻഡോസ്കിയും കളിക്കുമ്പോൾ ഐ തിങ്ക് റഫീന ഷുഡ് ബി ദ സ്റ്റാർട്ടിംഗ് റൈറ്റ് വിങ്. പുള്ളി അവരുടെയും കൂടെ ഡിഫൻസീവ് വർക്ക് ലോഡ് എടുക്കും. പുള്ളിയുടെ കയ്യിൽ നിന്ന് പുള്ളിയുടെ സൂപ്പർ പ്രോസസ്സ് വരും. ആളുടെ വർക്ക് റേറ്റ് സൂപ്പർവാണ്. ശരിയാണ്, ഓൺ ദ ബോൾ മേ ബി ഒരു നെയ്മറോ ഓൺ ദ ബോൾ ജോ ഫെലിക്സ് അബിലിറ്റി ഒന്നും അദ്ദേഹം കാണിച്ചു തരത്തില്ല. ബട്ട് അദ്ദേഹത്തിൻ്റെ വർക്ക് ലോഡ്, സ്പേസ് ഡിഫൻസീവ്ലി ടീമിനെ പ്രൊവൈഡ് ചെയ്ത കവർ, എസ്പെഷ്യലി റൈറ്റ് ബാക്കിൽ ക്യാൻസലോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അനദർ ഹ്യൂജ് ബൂസ്റ്റ് ആയിരിക്കും റഫീന അവിടെ കളിക്കുകയാണ്. ഇന്നലെ ആണെങ്കിലും പ്രോബ്ലി ബാഴ്സലോണ പിച്ചിലെ ഏറ്റവും ബെസ്റ്റ് പെർഫോമർ റഫീന ആയിരുന്നു. റഫീന ശരിയാണ്, ഒരു ഗോളോട് സ്കോർ ചെയ്യായിരുന്നു. ബാഴ്സലോണ ലീഡ് എടുക്കേണ്ടതാണ്. ഇങ്ങനത്തെ ഈ ലോ ബ്ലോക്സിനൊക്കെ എതിരെ കളിക്കുമ്പോൾ ബാഴ്സലോണ ഓൾവേസ് ഷുഡ് ടേക്ക് ദ ലീഡ്. ബാഴ്സലോണ ഫസ്റ്റ് ഗോൾ അടിച്ച് ലീഡ് എടുക്കുക, അവരുടെ ഡിഫൻസ് ബ്രേക്ക് ചെയ്യുക, അവരുടെ സിസ്റ്റം ബ്രേക്ക് ചെയ്യുക. സോ ബാഴ്സലോണ ഇപ്പം ലാസ്റ്റ് 2 മാച്ചസ് നമ്മൾ കാണുന്നതാണ് ഫസ്റ്റ് കൺസീഡ് ചെയ്തു. ഇറ്റ് ഈസ് നോട്ട് ഗുഡ്, എസ്പെഷ്യലി ഡിഫൻസ് സ്വിച്ച് ഓഫ് ആകുന്നു. ഇന്നലെ ശരിയാണ്, ഇനിഗോ മാർട്ടിനസും അറോഹോ ആയിരുന്നു സ്റ്റാർട്ട് ചെയ്ത്. എന്നാലും
ഡിഫൻസ് ഷുഡൻ്റ് ബി ഇങ്ങനെ സ്വിച്ച് ഓഫ് ആവരുത്, ഡിഫൻസ് ഇങ്ങനെ സ്വിച്ച് ഓഫ് ആവാൻ പാടില്ല. ഡിഫൻസ് പ്രോപ്പറായിട്ട് എപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ ഓപ്പർച്യൂണിറ്റീസ് മുതലെടുക്കാനായിട്ട് നിന്നേ പറ്റൂ. ഇന്നലെ രണ്ട് ഗോളും ഡിഫൻസ് സ്വിച്ച് ഓഫ് ആയതിൻ്റെ ലക്ഷണമായിട്ട് കണ്ടിരുന്നത്. കൂടാതെ ഇന്നത്തെ പെർഫോമൻസിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ്, യമാൽ വീണ്ടും ബെഞ്ചിൽ നിന്ന് വന്ന് പ്രോപ്പറായിട്ട് തന്നെ കളിച്ചിട്ടുണ്ട്. ഒരു പെനൽറ്റി ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു, അതിനെക്കുറിച്ച് മായോർക്കയുടെ കോച്ച് പോലും പറഞ്ഞത് അത് പെനൽറ്റി കൊടുക്കാമെന്നാണ്. സോ അതിനെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല, അത് നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. അവരുടെ വിവാദ വാർത്തകളും ഒരു പെനൽറ്റി ഇൻസിഡൻ്റ് ഉണ്ടായിരുന്നു, ബാഴ്സലോണയ്ക്ക് കൊടുത്തില്ല, അത് ആ വഴിക്ക് വിടുക. പിന്നെ യമാലിൻ്റെ പ്രോപ്പറായിട്ട് സാവി ഇപ്പോൾ മാനേജ് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ഓഫ് ദ ബെഞ്ച് മിനിച്ച് കൊടുത്താൽ മതി. പ്രോപ്പറായിട്ട് തന്നെ സാവി യമാലിനെ ഡെവലപ്പ് ചെയ്യും, പ്രോപ്പറായിട്ട് മിനിച്ച് കൊടുക്കുന്നുണ്ട്. ഇന്നലെ ഓഫ് ദ ബെഞ്ച് സൂപ്പർ ആയിരുന്നു. ഇന്നലെ ഓഫ് ദ ബെഞ്ച് ഏറ്റവും ഇമ്പ്രസ് ചെയ്ത് ലോപ്പസാണ്, ഗോൾ സ്കോർ ചെയ്ത്, കൂടാതെ അദ്ദേഹത്തിന് ആ ഒരു ഇലക്ട്രിക് പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഓവറോൾ ബാഴ്സലോണ ഡിഫൻസീവ്ലി സ്വിച്ച് ഓഫ് ആകുന്നുണ്ട്. 2-2 ഇൻ മൈ ഒപ്പീനിയൻ ഒരു ഫെയർ റിസൾട്ടാണ്. നമ്മൾ അവസരങ്ങൾ മുതലെടുക്കാനും നമ്മുടെ കുഴപ്പം തന്നെയാണ്. കൂടാതെ ഇന്നലെ ലാസ്റ്റ് 8 കുണ്ട ഓഫ് ദ ബെഞ്ച് വന്നത് 81st 82nd മിനിറ്റിൽ അങ്ങാണ്ട് ഒരു സൂപ്പർ സംഭവം ഉണ്ടായിരുന്നു. ആള് അവരുടെ ഒരു പ്ലെയർ 1-on-1 ത്രൂ ആയിരുന്നു, ബട്ട് കുണ്ട അദ്ദേഹത്തിനെ സൈഡിലോട്ട് തള്ളി തള്ളി ആ ഒരു ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് മാക്സിമം കൊണ്ടുപോയി ആ ഒരു എന്നാ പറയുക ആ ഒരു ഗോൾ സ്കോറിങ് ഓപ്പർച്യൂണിറ്റി ബ്ലോക്ക് ചെയ്തൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിരുന്നു. സോ കുണ്ടയുടെ ഒരു സൂപ്പർ വർക്കായിരുന്നു അത്. പിന്നെ എടുത്ത് പറയേണ്ടത്, നമ്മൾ ഡിയോങ് ഇല്ലെങ്കിൽ ഈ സിസ്റ്റം നടക്കാൻ പാടാണ്. ക്ലിയർലി പറയുകയാണ്, എപ്പം പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യണം, എപ്പം ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം, ഗെയിമിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെ ആയിരിക്കണം, എല്ലാം ഡിസൈഡ് ചെയ്യുന്നത് ഡിയോങ് ആണ്. ഡിയോങ് ആണ് നമ്മുടെ ഗെയിമിൻ്റെ ഇൻറ്റൻസിറ്റി ഡിറ്റക്ട് ചെയ്യുന്നത്. സോ ഡിയോങ് ഇല്ലെങ്കിൽ ബാഴ്സലോണ റിയലി സ്ട്രഗിൾ ചെയ്യുന്നത് വീണ്ടും കാണിക്കുകയാണ്. നമ്മൾ ഒഫൻസീവിലി ഡിയോങ്ങിൻ്റെ കോൺട്രിബ്യൂഷൻ പറയുക, ഡിഫൻസീവിലി ഡിയോങ് ഈസ് എ പ്രോബബ്ലി ദ ബെസ്റ്റ് പ്രോബബ്ലി ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലെയർ ഫോർ ബാഴ്സലോണ. ഡിഫൻസീവിലി ആരാൻ ചോദിച്ചാലും ഡിയോങ് ആണ്, മിഡ്ഫീൽഡിൽ വരാൻ ചോദിച്ചാൽ ഡിയോങ് ആണ്. സോ ബാഴ്സലോണയുടെ ഗെയിം കൺട്രോൾ ചെയ്യാനായിട്ടും അറ്റാക്സും സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ആരാൻ ചോദിച്ചാൽ അതും ഡിയോങ് ആണ്. സോ ഡിയോങ് ഇല്ലാതെ ഇങ്ങനെ ഡിയോങ് ഇല്ലെങ്കിൽ എൽ ക്ലാസിക്കോയിൽ ഇങ്ങനെ പോവുകയാണെങ്കിൽ ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സാവി എന്തെങ്കിലും സൊല്യൂഷൻസ് കണ്ടെത്തിയേ പറ്റും, ഗുണ്ടകൻ ഉണ്ടെങ്കിൽ സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്തേ പറ്റും. എനിക്കറിയത്തില്ല ആരെ വെച്ച് ചെയ്യുമെന്ന്, ബട്ട് ഗെയിമിൻ്റെ ആ ഒരു ടെമ്പോ ഡിക്റ്റേറ്റ് ചെയ്തേ പറ്റും. ഇന്നലെ ഡിയോങ്ങിൻ്റെ ആബ്സെൻസ് ക്ലിയർലി ബാഴ്സലോണയ്ക്ക് എടുത്ത് കാണാറുണ്ടായിരുന്നു. ക്ലിയർലി നോക്കാം ബാഴ്സലോണ എങ്ങനെ സെറ്റ് ആവുന്നു. എന്നാലും ഇങ്ങനത്തെ ലോ ബ്ലോക്സിനെതിരെ ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തേ പറ്റും, അവരുടെ ഷേപ്പ് പൊളിച്ചേ പറ്റും. കൂടാതെ ഇന്നലെ മയോർക്കയുടെ ഷേപ്പ് അത്ര സൂപ്പർന്നുണ്ടായിരുന്നു, നല്ല അവസരങ്ങളുണ്ടായിരുന്നു. നമ്മൾ ചാൻസ് എടുക്കാനായിട്ടാണ് ഒരു 2-2 ഫെയർ റിസൾട്ട് തന്നെയാണ്. കാരണം നമ്മുടെ പോരായ്മ കൊണ്ട് തന്നെയാണ് നമ്മൾ ഗോൾ അടിക്കുക. ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് വിടുക, ആ പെനാൽറ്റി ഇൻസിഡൻറ്റ് അല്ലാതെ തന്നെ നമ്മൾ കളി ജയിക്കേണ്ടതാണ് നമ്മുടെ ടീം വെച്ച്. സോ അങ്ങ് നോക്കാം ബാഴ്സലോണ എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യുന്നു. വീണ്ടും ലീഡൊന്ന് ഉയർത്താനായിട്ട് കിട്ടിയ ഒരു അവസരമായിരുന്നു, ജിറോണ പിടിക്കുമോ നോക്കാം. അപ്പോൾ നമുക്ക് നാളെ അടുത്ത വീഡിയോയിലൂടെ കാണാം, നാളെ അല്ല അടുത്ത വീഡിയോയിലൂടെ കാണാം. വൈകിട്ട് പറ്റുവാണെങ്കിൽ നമുക്ക് ഒരു ലൈവിന് വരാം. ഓക്കെ, ബൈ.